ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള തേങ്ങ പൊതിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പച്ച തേങ്ങയും അതുപോലെ കുറച്ച് ഉണങ്ങിയ തേങ്ങയും കൂടെ ഒരു 200 എണ്ണം ഇതുപോലെ പൊതിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ വെയിലിട്ട് ഉണക്കുകയാണ് ചെയ്തത്. ഒരു 2 ദിവസം ഇതുപോലെ വെയിലിൽ വെച്ച് ഉണക്കിയെടുത്താൽ ചിരട്ടയിൽ നിന്ന് നമുക്ക് വിട്ടെടുക്കാൻ പറ്റും. 2ാമത്തെ ദിവസം നമുക്കിതുപോലെ വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കുക. ഈ തേങ്ങയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷമാണ് വെയിലിൽ വിരിക്കുന്നത്. ടെറസിൻ്റെ മുകളിലാണ് നമ്മളിതുപോലെ വിരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല വെയിൽ കിട്ടിയാൽ ഇതുപോലെ ചിരട്ടയിൽ നിന്ന് നമുക്ക് വിട്ടെടുക്കാം. എന്നിട്ട് ചിരട്ടയിൽ നിന്ന് വിട്ടതിന് ശേഷം നമുക്കൊരു ദിവസം ഫുള്ളായിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസസാക്കി ചെത്തിയെടുക്കുകയാണ് ചെയ്തത്. ചെത്തിയെടുത്തതിന് ശേഷം 4 ദിവസം നമുക്കിതുപോലെ വെയിലത്ത് വെക്കണം. ഒരു ഷീറ്റിലാണ് നമ്മളിത് വിരിച്ചെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ടെറസിൽ എണ്ണ പിടിക്കും. ഒരു 4 ദിവസം നല്ല വെയിൽ കിട്ടിയാൽ നമുക്ക് ദാട്ടിയെടുക്കാം. നമ്മൾ തൊടുമ്പോൾ തന്നെ എണ്ണ കിട്ടണം. അപ്പോൾ ഇവിടെയൊക്കെ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ കിട്ടിയാൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റും. 4 ദിവസം കൊണ്ട് ഇതുപോലെ പൊട്ടുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് വെയിലത്ത് വെക്കേണ്ടി വരും. ഒരുപാട് ഉണങ്ങിപ്പോവരുത്. മില്ല് എന്ന് പറഞ്ഞാൽ ചക്ക് വെച്ചാണ് നമ്മൾ ഇത് ആട്ടിയെടുക്കുന്നത്. 2 ടൈപ്പിൽ നമുക്ക് ആട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചക്കിൽ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ആട്ടിയെടുക്കാറ്. നന്നായി ആട്ടിയ വെളിച്ചെണ്ണ ഒരു ദിവസം ഫുള്ളായിട്ട് വെയിലത്ത് വെച്ചതിന് ശേഷമാണ് കാനിലേക്ക് മാറ്റാറ്. അപ്പോൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ്. തേങ്ങ പൊട്ടിച്ചാൽ 1 ആഴ്ച വേണം നമുക്ക് വെളിച്ചെണ്ണ ആക്കിയെടുക്കാൻ. അതിനുശേഷം ബാക്കി വെളിച്ചെണ്ണ നമുക്ക് കാനിലേക്ക് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 20 ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഒരു 24-25 കിലോ വരെ ഉണ്ടായിരുന്നു ഉണങ്ങിയ തേങ്ങ. ഇതുപോലെ ഒരു കേടുമില്ലാത്ത വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് നല്ലത്. ഇനി ഈ വെളിച്ചെണ്ണ കേട് വരാതിരിക്കാൻ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 2 കാനിലേക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ചക്കിലാട്ടിയെടുത്താൽ ഇതുപോലെ പിണ്ണാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അതുപോലെ പശുവുള്ള വീട്ടിലാണെങ്കിൽ പശുക്കൾക്ക് കൊടുക്കാനൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.